हेलो फ्रेंड्स, सीक्रेट रेसीपी पुदी वीडियो स्वागत इन या ऐसी बटर कुकी वीडियो मेन मूं इंग्रीडियंसू नमुक वाले पेट टेस्ट पेटर कुकीस अब चानल सब्सक्रैब सब्सक्रैबो 100 ग्राम बटर कुकीस या मेषरमेंट या साधारण नमुक कैकट 100 ग्राम आदा ഇത് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷമാണ് എടുക്കേണ്ടത്. ഇതിനെ അൺസോൾട്ടഡ് ബട്ടർ തന്നെ വേണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ബ്ലെൻഡർ ഹാൻഡ് ബ്ലെൻഡർ വേണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു വിസ്ക് ഉപയോഗിച്ചാണെങ്കിലും മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇത് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഹാൻഡ് മിക്സർ ഉപയോഗിച്ചു എന്ന് മാത്രം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തു. പഞ്ചസാരയുടെ അളവ് എന്ന് വെച്ചാൽ 100 ഗ്രാം ബട്ടറിനാണെങ്കിൽ അര കപ്പ് പഞ്ചസാര. അതിലൊട്ടും കൂടണ്ട. അര കപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല മധുരമുണ്ട്. അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അതിനകത്തുനിന്ന് മാറ്റാം നമുക്ക്. ഞാൻ അര കപ്പ് എന്ന് പറഞ്ഞത് പൊടിക്കാത്ത പഞ്ചസാരയുടെ മെഷർമെൻ്റ് ആട്ടോ. പൊടിക്കാത്ത പഞ്ചസാര അര കപ്പ് എടുത്ത് പൊടിച്ചാണ് ഞാൻ ചേർത്തത്. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇത് രണ്ടോട് കൂടി ബ്ലെൻഡാണ് വരുന്നത്. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായി വരും. വിസ്ക ഉപയോഗിക്കുന്നെങ്കിൽ കുറച്ചും കൂടി ടൈം എടുത്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഷുഗർ ബട്ടറിൽ നന്നായിട്ട് ചേർന്ന് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മൈദ ചേർക്കാം. മൈദയുടെ അളവ് 1.5 കപ്പാണ്. അപ്പോൾ 100 ഗ്രാം ബട്ടറിന് അര കപ്പ് പഞ്ചസാര 1.5 കപ്പ് മൈദ. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ മധുരമുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് സോൾട്ട് ചേർക്കാം. ഒരു നുള്ളി കൂടുതൽ ഒട്ടും ആവരുത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി അത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നല്ല സോഫ്റ്റ് ആവണ വരെ കുറേ നേരോട്ട് തന്നെ കുഴച്ചെടുക്കണം. കാരണം ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ എന്ത് നനയാൻ വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ ബട്ടറിൻ്റെ നനവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തില്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഒരു എള്ളുണ്ടയുടെയൊക്കെ ഒരു വലിപ്പം ഉണ്ടല്ലോ, ആ ഒരു വലിപ്പത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. വലിപ്പം കൂടി പോകേണ്ട, കാരണം ഇത് ബേക്കാവുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഓരോ ബോൾസ് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോഴും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ. ഓവൻ്റെ കൂടെ കിട്ടുന്ന ബേക്കിംഗ് ട്രേ തന്നെയാണ് കേട്ടോ ഞാനിത് വെച്ചിരിക്കുന്നത്. ഓരോ ബോൾസും തമ്മിൽ നല്ല ഗ്യാപ്പ് വേണം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും ഒരു ഡിസൈനും ആവും, ഒരു കുക്കീസിൻ്റെ ഷേപ്പും ആയി കിട്ടും. ഇതിപ്പോൾ ഗ്യാപ്പ് ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഞാനിവിടെ LG കൺവെക്ഷൻ അവനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബേക്കിങ്ങിൻ്റെ. കാരണം പുതിയ ഓവനൊക്കെ മേടിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. നമുക്ക് രണ്ട് റാക്ക് കിട്ടും. അതിൽ ഈ പൊക്കം കുറഞ്ഞ റാക്ക് കുക്കീസ് ബേക്ക് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് അവൻ പ്രീഹീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ കൺവെക്ഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് 180 എന്നാണ് അതിൻ്റെ ടെമ്പറേച്ചർ കാണുന്നത്. നമുക്ക് എല്ലാ ബേക്കിങ്ങിനും നോർമലി 180 ആണ് വേണ്ടത്. ഇനിയിപ്പോൾ അത് കൂടുതൽ കുറയ്ക്കുക വെച്ചാണെങ്കിൽ നോബ് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. ആദ്യം നോബ് തിരിക്കുമ്പോൾ ഇതുപോലെ ടെമ്പറേച്ചറാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് 180 തന്നെയാണ് വേണ്ടത്. ഇനി സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ പ്രീഹീറ്റ് ആവത്തില്ല. ഡബിൾ ക്ലിക്ക് ചെയ്താലാണ് പ്രീഹീറ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അത് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രീഹീറ്റ് ആയി കഴിയുമ്പോൾ 180 ഇപ്പോൾ പ്രീഹീറ്റ് ആവുന്നത്. അതായി കഴിയുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പോൾ നമുക്ക് ബീപ്പ് സൗണ്ട് കേട്ട് കഴിയുമ്പോൾ സ്റ്റോപ്പ് ഞെക്കിയിട്ട് നമുക്ക് ഡോറ് തുറക്കാം. എന്നിട്ട് നമുക്ക് എന്താണോ ബേക്ക് ചെയ്യേണ്ടത് അത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുക്കീസ് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ട്രേ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് ട്രേ ആണ്. ഇനി നമുക്കിതിൻ്റെ നോബ് തിരിക്കുമ്പോൾ ഇനി വരുന്നത് അതിൻ്റെ ടൈമാണ്. ടൈം നമുക്ക് കുക്കീസ് ബേക്കിങ്ങിന് 20 മിനിറ്റ്സ് മാക്സിമം മതി. 15 to 20 മിനിറ്റ്സ് ആണ്. എനിക്ക് 20 മിനിറ്റ്സ് ആണ് സാറിന് വേണ്ടി വരാറുള്ളത്. അപ്പോൾ 20 മാറ്റിയിട്ട് ഇനി ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി സ്റ്റാർട്ടിൽ. നമ്മൾ പ്രീഹീറ്റ് ചെയ്തത് 180 അപ്പോൾ അത് ബേക്കിങ്ങിനും ഓട്ടോമാറ്റിക്കലി 180 തന്നെയായിരിക്കും ബേക്ക് ചെയ്യുന്നത്. അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. കേക്ക് ബേക്ക് ചെയ്യാനും നമുക്ക് പ്രീഹീറ്റ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ്. ഞാനിത് LG കൺവെക്ഷൻ ഓവൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ ആദ്യമായിട്ട് പുതിയ ഓവനൊക്കെ മേടിച്ച് ആദ്യമായിട്ട് മേടിക്കുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൻ്റെ ബേക്കിങ്ങിൻ്റെ. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ടൗൽ ഉപയോഗിച്ച് തന്നെ എടുക്കുക. നല്ല ചൂടായിരിക്കും. ഞാനിതുപോലെ പഴയ ഓവൻ മാറ്റി പുതിയ ഓവൻ മേടിച്ചപ്പോൾ എനിക്കും ഇതുപോലെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇപ്പോൾ ഇതങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ അതായില്ല എന്ന് വിചാരിക്കേണ്ട. കുക്കീസ് തണുത്ത് കഴിയുമ്പോഴാണ് കട്ടിയാകത്തുള്ളൂ. അത് ഇത്തിരി ഗ്യാപ്പ് കുറഞ്ഞതുകൊണ്ട് ഷേപ്പൊക്കെ ഇത്തിരി മാറിപ്പോയിട്ടുണ്ട്. എല്ലാം കൂടി അതിന് സ്പേസ് ഇല്ലാതെ വന്നു. നന്നായിട്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്.
നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് ബേക്ക് ചെയ്ത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരെണ്ണെടുത്ത് കാണിച്ചു തരാം. ഉള്ളിലേക്ക് കണ്ടോ, കുക്കീസിൻ്റെ അതേപോലെ തന്നെയുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള കുക്കീസാണ് ബട്ടർ കുക്കീസ്. ഇതിപ്പോൾ ഓവൻ വേണമെന്നില്ല കേട്ടോ, എല്ലാതെയും ബേക്ക് ചെയ്യാം, അടുപ്പത്ത് വെച്ചും ബേക്ക് ചെയ്യാം. ഞാൻ വേറൊരു വീഡിയോയിൽ അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.